ദേവാമൃതം. നമസ്കാരം. മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം തണൽ തേടിപ്പോകും. എന്നാൽ പരുന്ത് മഴമേഘങ്ങൾക്ക് മീതെ പറന്ന് മഴ തരണം ചെയ്യും. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്, അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രാധാന്യം. ഈ ഓർമ്മപ്പെടുത്തലോടുകൂടി ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ തുടങ്ങുകയാണ്. ദേവാമൃതത്തിൽ ഇന്നാദ്യം ഗുരുസാഗരം, ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം, അറിവിൻ്റെ സാഗരം, ഗുരുസാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓ സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഭഗവാന്റെ ഈശാവാസ്യ ഉപനിഷത്ത് മലയാള പരിഭാഷയുടെ 14-ാമത്തെ പദ്യത്തിലേക്ക് കടക്കുകയാണ്. അസംഭൂതിയെ ആരാധിപ്പവരന്ധതമസ്സിലും പോകുന്നു സംഭൂതിരതർ അതേക്കാൾ കൂരിരുട്ടിലും. ഒരേ സത്യത്തെക്കുറിച്ച് തന്നെ വിഭിന്ന ഭാവങ്ങളിൽ നിന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു വിദ്യയാണ് ഇപ്പോൾ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശാവാസ്യത്തിൻ്റെ ആദ്യം തൊട്ടുള്ള പദ്യവും ഇങ്ങനെ നമ്മൾ കടന്നു പോകുമ്പോൾ അവസാനം വരെ ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇത് പലതരത്തിൽ, പല വീക്ഷണകോണിൽ, പല വാക്കുകൾ ഉപയോഗിച്ച്, പല സംജ്ഞകൾ ഉപയോഗിച്ച് ഒക്കെ ഒരേ കാര്യം തന്നെ നമ്മളോട് പറഞ്ഞിങ്ങനെ നമ്മിൽ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാരഥർ കൂരിരുട്ടിൽ പോകും എന്ന് പറയുന്ന അത് തന്നെയാണ് സംഭൂതിരഥർ എന്ത് ചെയ്യുന്നു, അന്ധകാരത്തിൽ പതിക്കും എന്ന് ഈ 14-ാമത്തെ പദ്യത്തിൽ പറയുന്നത്. പക്ഷേ ഇവിടെ ചില വാക്കുകൾ നമുക്ക് പുതുതായിട്ട് തന്നിട്ടുണ്ട്, നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞുറപ്പിക്കുകയാണ്. ഇപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഈ ഗുണനപ്പട്ടികയും ഹരണപ്പട്ടികയുമൊക്കെ പദ്യം പോലെ പറഞ്ഞ് മരച്ചുവട്ടിലും ക്ലാസ് റൂമിലും ഒക്കെ കൊണ്ടുപോയിരുത്തി ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പാടി 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 ഉള്ളിലുറപ്പിക്കും. എത്രയോ കുഞ്ഞു പാട്ടുകൾ നാം എത്രയോ തവണ ചൊല്ലിയിട്ടും ചൊല്ലിയിട്ടും മതി വരാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചൊല്ലി ചൊല്ലി നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ മനസ്സിൽ ഇരിപ്പുണ്ട്, നമ്മുടെ ഓർമ്മയിൽ ഇരിപ്പുണ്ട്. എല്ലാ മാർഗവും ഇങ്ങനെയാണ്. നമ്മുടെ ഉള്ളിലുള്ളതിനെ മറികടന്ന് വേണം പുറമേ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ സ്ഥാപിക്കാൻ. അപ്പോൾ അത് ഒരു തുള്ളി അറിവ് അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് കടലിൽ ഒരു തുള്ളി ഉപ്പ് ചേർക്കുന്നത് പോലെയാണ്, അത് പെട്ടെന്ന് ഇല്ലാണ്ടായിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യുക, നിരന്തരം ഇത് തന്നെ പറഞ്ഞ് 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 പല രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് എന്ത് ചെയ്യുക, ഇത് ഉള്ളിൽ ഉറപ്പിച്ച് എടുക്കണം. ഇവിടെ പറയുന്നതെല്ലാം ഒന്നാണെന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, ചില വാക്കുകൾ ഭഗവാൻ നമുക്ക് സ്വന്തമായിട്ട് തരുന്നുണ്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അസംഭൂതി, സംഭൂതി, ഇത് രണ്ടും ഇവിടെ പറയുന്നു. നമ്മൾ ഇതിനപ്പുറം വേറൊരെണ്ണം കേട്ടിട്ടുണ്ട്, വിഭൂതി. ഈ മൂന്ന് വാക്കുകൾ എന്താണത്? സംഭൂതി എന്ന് പറഞ്ഞെന്നാൽ സമ്യക്കായിട്ട് സംഭവിക്കുന്നതാണ്, ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞെന്നാൽ ശരിയായി രൂപപ്പെടുന്നതാണ്. എന്ത് സംഭൂതി എന്ന് പറയുന്നത്? ശരിയായി രൂപപ്പെടുന്നത്, അതായത് സത്യമാർഗത്തിൽ രൂപപ്പെടുന്നത്, സത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതാണ് സംഭൂതി എന്ന് പറയുന്നത്. അസംഭൂതി എന്ന് പറഞ്ഞെന്നാൽ സത്യമാർഗത്തിൽ നിന്ന് ഭിന്നമായി കാണുന്നതാണ്. എന്ത് അസംഭൂതി എന്ന് പറയുന്നത്? അത് ഇല്ലാത്തതാണ്, അത് ഉള്ളതായി തോന്നുന്നതാണ്, അതാണ് അസംഭൂതി എന്ന് പറയുന്നത്. അപ്പോൾ വിഭൂതി എന്താണ്? വിഭൂതി എന്ന് പറഞ്ഞാൽ വിശേഷാൽഭവിക്കുന്നതാണ്. അപ്പോൾ അസംഭൂതിയും സംഭൂതിയുമല്ല വിഭൂതി, അത്
വിശേഷാൽ ഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സംഭൂതി എന്താണ്, അസംഭൂതി എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് രണ്ട് വാക്ക് ഇതേ അറിവിൽ കൊണ്ടുവന്ന് ഭഗവാൻ വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കടന്നു ഇതെന്തിനാണ് ഭഗവാൻ ഈ വാക്ക് കൊണ്ടുവന്നത്, അതേക്കുറിച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് പ്രതിപാദിക്കേണ്ടി വരും. അത് നമുക്ക് അടുത്ത ലക്കം നോക്കാം. ഇന്നേക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്തേ.